മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സൈന്യം. കേരളം വിറങ്ങലിച്ചു നിന്ന കഴിഞ്ഞ രണ്ട് പ്രളയകാലത്തും മത്സ്യത്തൊഴിലാളികൾ നൽകിയ സമാനതകളില്ലാത്ത കരുതലിനും കൈത്താങ്ങലിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാർത്തിക്കൊടുത്ത തലപ്പാവാണ് ഈ വിശേഷണം. സ്വന്തം ജീവിതം മറന്ന് സഹജീവികളുടെ ജീവൻ കാക്കാൻ തുഴയെറിഞ്ഞ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ കേരളം മറക്കാറായിട്ടില്ല. എന്നാൽ പ്രളയരക്ഷയുടെ അമരം പിടിച്ച സമൂഹത്തെ ഇടതുപക്ഷ സർക്കാരും ഭരണപക്ഷ പാർട്ടികളും പാടെ അവഗണിക്കുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തെ ഓരോ കടലോരങ്ങളിലും കാണുന്നത്. സർക്കാർ അനാസ്ഥ കൊണ്ട് മാത്രം വീടും ജീവനോപാധികളും കടലെടുത്തു കൊണ്ടുപോയ ദുരിതക്കഥയാണ് പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് പറയാനുള്ളത്. കല്ലിട്ടിട്ട് പിന്നെ ഒരു 10-15 വർഷത്തിന് മേലായി ഏരിലൊക്കെ കല്ലി വന്നു. പിന്നെ ആണെങ്കിൽ മറ്റേ രാഷ്ട്രീയ നേതാക്കന്മാർ വന്നിട്ട് പറയണത് ഞങ്ങൾ ഇപ്പൊ ഇട്ടരാ ഇപ്പൊ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് പല വാഗ്ദാനങ്ങളും പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിനുശേഷം ഇവിടെ ഓകി വന്നതിൽ നമ്മളെ വീടൊക്കെ പോയി. ഇതുവരെക്കും ഞങ്ങളെ വീട്ടില് ഒരു 6 ഫാമിലി ഉണ്ട്. ഒരു ഭാര്യ, ഒരു ഭർത്താവ്, 4 കുട്ടികളുള്ളവരുണ്ട്, 3 കുട്ടികളുള്ളവരുണ്ട്, 5 കുട്ടികളുള്ള ആളുകളുണ്ട്. അവർക്കൊന്നും യാതൊരു നഷ്ടപരിഹാരം തന്നിട്ടില്ല. ഇപ്പൊ വന്ന കടൽക്ഷോഭത്തിൽ എത്ര കുറഞ്ഞത് ഒരു 19 വീടെങ്കിലും മുറിഞ്ഞായി, അല്ലെങ്കിൽ പുതുവന്നതിന് വടക്കേ അയ്യ മുതൽ തെക്കേ അതിൻ്റെ ഉള്ളിലായിട്ട് 19 വീടെങ്കിലും പോയിട്ടുണ്ടാവും. മാത്രമല്ല ഈ കാണുന്ന വീട്ടിലുള്ള ആളുകളൊന്നും ഇവിടെ താമസമില്ല. ഈ കടലോര മേഖലയിൽ പോയിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ സീസൺ പണി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പൈസ കിട്ടിയിരുന്ന് അതേറ്റ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്നിപ്പോ പണിയുമില്ല, മീനുമില്ല, മത്സ്യലഭ്യത വളരെ കുറവാണ്. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 6-ഉം 7-ഉം രൂക്ഷമായ കടലാക്രമണത്തിൽ പൊന്നാനി കടപ്പുറത്തെ നിരവധി വീടുകളാണ് പൂർണ്ണമായും കടലെടുത്തത്. MES കോളേജിന് പിൻവശം 20-ലധികം വീടുകൾ പൂർണ്ണമായും തകർന്നു. പൊന്നാനി നഗരം വില്ലേജ് പരിധിയിൽ MES കോളേജിന് പിൻവശം ഹിളർപ്പള്ളി പരിസരം, മുറിഞ്ഞഴി, പോലീസ് സ്റ്റേഷൻ പിൻവശം എന്നിവിടങ്ങളിലും വലിയ നാശനഷ്ടം നേരിട്ടു. പ്രദേശത്തെ ധാരാളം വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. വെളിയങ്കോട് തണ്ണിത്തുറ, 10 മുറി മേഖലകളിൽ തകർച്ചാഭീഷണിയുള്ള വീടുകൾ വീട്ടുകാർ തന്നെ പൊളിച്ചുമാറ്റി. പാലപ്പെട്ടി, അജ്മീർ നഗർ, കാപ്പിരിക്കാട് മേഖലകളിലും കടലാക്രമണത്തിൽ നാശനഷ്ടങ്ങളുണ്ടായി. എവിടെയും പോയി നിൽക്കാൻ നമുക്ക് സ്ഥലമില്ല, എനിക്കൊരു ഫാമിലി ഇല്ല. പറയപ്പുറത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുവരെ നമ്മൾ പിടിച്ചു നിന്ന് കണ്ട കടലിടിയൊക്കെ കണ്ടിട്ട് കുറേ ചാക്കും മണ്ണ് ഇട്ടിട്ടും എല്ലാം നമ്മൾ പിടിച്ചു നിന്ന് ഇപ്പം നമുക്ക് പിടിക്കാൻ പറ്റാതായി. കണ്ടില്ലേ, ടാങ്കിയൊക്കെ വീണു, വറുപ്പില്ല, ടാങ്കില്ല. ഈ കടലിൽ കയറുന്ന സമയത്തും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് ഇരിക്കുന്നു. നമ്മൾ ശ്രദ്ധം കേട്ടിട്ട് നമ്മൾക്ക് ഒരു പുറത്തുനിന്ന് ഇടിയും ഞാൻ ഒരു പുറത്തുനിന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക, അതുകൊണ്ട് പോവുമെന്ന് മനസ്സിലാക്കി. പിന്നെയും ഏത്തുക്കല്ലാണ് വന്നിട്ട് കട്ടയും കല്ലൊക്കെ വന്ന് വീണിരുന്നത്. അത് കേട്ടപ്പോൾ പിന്നെ ആൺകുട്ടികളൊക്കെ സാധനം ഇറക്കലും തേക്കലില്ല, അതായത് കുറേ സാധനം പോയി. കടലാക്രമണങ്ങളിൽ വീടും സ്ഥലവും നഷ്ടമായവർക്ക് ഇത്തവണ ഇരട്ടി ദുരിതമാണ്. കോവിഡ് ഭീഷണിയുള്ളതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാൻ മടിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. അഴീക്കൽ ലൈറ്റ് ഹൗസ് മുതൽ തൃശൂർ ജില്ലാതിർത്തിയായ കാപ്പിരിക്കാട് വരെ 100-ലേറെ വീടുകളാണ് ഒരു വർഷത്തിനിടെ കടലെടുത്തത്. നിരവധി വീടുകൾ പാതി തകർന്ന് താമസയോഗ്യം അല്ലാതായി. മുൻവർഷങ്ങളിൽ കടലാക്രമണ സമയങ്ങളിൽ ബന്ധുവീടുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മാറി താമസിച്ചവർക്ക് കോവിഡ് രോഗവ്യാപനത്തെ തുടർന്ന് മാറിപ്പോകാൻ പോലും ഇടമില്ലാതായി. കടലോര നിവാസികളുടെ പ്രശ്നങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നിലവിലുള്ളതാണ്. വലിയൊരു കടൽ തീരമുള്ള പ്രദേശമായിരുന്നു പൊന്നാനി. വർഷങ്ങൾക്ക് മുമ്പ് പല വലിയ വലിയ സമ്മേളനങ്ങളും പരിപാടികളൊക്കെ നടന്നിട്ടുള്ള തീര പ്രദേശമായിരുന്നു പൊന്നാനി. എന്നാൽ ഇന്ന് പൊന്നാനിയിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ആ പ്രദേശങ്ങളൊക്കെ കടലെടുത്തുകൊണ്ട് ഇവിടെ വസിക്കുന്ന പാവങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ കടൽ കവർന്നെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നിരന്തരമായി കടൽക്ഷോഭം അതേപോലെയുള്ള ഓക്കി പോലെയുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അനേകം വീടുകൾ കടലെടുത്ത് പോയിട്ടും അധികാരികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണുള്ളത്. ഒരു വർഷത്തിനിടെ പൊന്നാനിയിൽ കടലെടുത്തത് 100-ഓളം വീടുകളാണ്. ഇക്കാലയളവിൽ അതിരൂക്ഷമായ 4-ഓളം കടലാക്രമണങ്ങളാണ് പ്രദേശം നേരിട്ടത്. സ്ഥലം MLA കൂടിയായ ശ്രീരാമകൃഷ്ണൻ 4 തവണ മധുര വാഗ്ദാനങ്ങളുമായി എത്തിയെങ്കിലും ഇപ്പോഴും അതൊക്കെ വാഗ്ദാനങ്ങൾ മാത്രമായി നിൽക്കുകയാണ്. ഇത്തവണ 20-ലധികം വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടും MLA ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ഇവർ പറയുന്നു.
തീരദേശ മേഖലയിൽ 25 ഓളം വീടുകൾ പൂർണ്ണമായും 75 വീടുകൾ ഭാഗികമായി തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും പൊന്നാനിയിൽ നിന്ന് ജയിച്ചു കയറിയ തീരദേശ മേഖലയിൽ വോട്ട് വാങ്ങിക്കൊണ്ട് വിജയിച്ചു കയറിയ നമ്മുടെ എംഎൽഎ ആയ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഈ ഒരു പരിസരത്തു പോലും എത്തി നോക്കാതെ കോവിഡിന്റെ പ്രോട്ടോക്കോൾ പറഞ്ഞുകൊണ്ട് തീരദേശവാസികളെ പൂർണ്ണമായിട്ടും കൈയഴിഞ്ഞ നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത് പി ശ്രീരാമകൃഷ്ണൻ എംഎൽഎ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം 15 ഓളം കടലാക്രമണങ്ങളിൽ അസഖ്യം വീടുകൾ തകരുകയും 100 കണക്കിന് പേർ വഴിയാധാരമാവുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ചിലർക്ക് മാത്രമാണ് സർക്കാർ സഹായം ലഭ്യമായത് നിലവിൽ 1.5 കിലോമീറ്റർ തീരം കടലെടുത്തു കഴിഞ്ഞു കടൽഭിത്തി നിർമ്മാണത്തിനുള്ള ഫണ്ടുകളാവട്ടെ ഉദ്യോഗസ്ഥരുടെയും അധികൃതരുടെയും അലംഭാവം മൂലം ലാപ്സായി പോവുകയാണ് പതിവ് കടലോര മേഖലയ്ക്ക് മോഹനം വാഗ്ദാനം നൽകി വഞ്ചിക്കുന്ന സ്ഥലം എംഎൽഎയ്ക്കും എൽഡിഎഫിനുമെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും എസ്ഡിപിഐ പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി പറഞ്ഞു.